ഇന്ന് കേരളത്തിലെ ഒരു ആരോഗ്യമന്ത്രി ചെയ്ത പണി നിങ്ങൾ നേരെ കണ്ടില്ലേ ഒരു അഹങ്കാരിയായ അല്പജ്ഞാനിയായ ഒരു താന്തോന്നിയായ ഒരു ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് അങ്ങ് കപ്പിത്താനാണ് അങ്ങ് സുൽത്താനാണ് അങ്ങ് വാഴന്തോനാണ് എന്നൊക്കെ പറഞ്ഞ് മുഖസ്തുതി പറയാൻ അറിയാവുന്ന ഒരു ആരോഗ്യമന്ത്രി ഭരിക്കാൻ അറിയില്ല ഞങ്ങളുടെ എതിരാളിയല്ലേ ശൈലജ ടീച്ചർ എന്നിട്ടും ഞാൻ ചോദിക്കട്ടെ എത്ര നന്നായി നിങ്ങൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കൊണ്ടുപോയി മുഖ്യമന്ത്രിയെക്കാൾ മനോഹരമായി അങ്ങ് ആ ഭരണം നിർവഹിച്ചില്ലേ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും പോപ്പുലർ അല്ലേ എന്തേ രണ്ടാമതൊന്നും മന്ത്രിയായില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നല്ലോ ജന്മത്തിലാവൂല നമുക്കറിയാം സി പി എം അത് സമ്മതിക്കൂല ഈക്വാലിറ്റിയാണ് മുകളിലേക്ക് വരരുത് പരമാവധി ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോ മാസ്ക് ഇട്ട് ഇടതുഭാഗത്തിരിക്കാം അതിനപ്പുറം വളർന്നിട്ടില്ല എന്ന് കേരളത്തിലെ സ്ത്രീത്വത്തോട് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഇന്നലെ ഞാൻ ഒരിക്കലും നിയമസഭയില് മമതാ ബാനർജിയെ കുറിച്ച് പറഞ്ഞു മമതാ ബാനർജി നിയമസഭയിൽ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു വരുന്നതിനിടയിൽ ഒരു സ്ത്രീയാണ് എന്ന് ഞാൻ പറഞ്ഞു ഒരു ചാട്ടമാണ് ശൈലജ ടീച്ചർ നിയമസഭയിൽ നിന്ന് ഞാൻ വിചാരിച്ചു എന്റെ അടുത്തെത്തി പോയി എന്നാണ് എന്താ സ്ത്രീ ആയാലെന്താ കുഴപ്പമെന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശപ്പെട്ട പ്രയോഗം ഉണ്ടോ മാപ്പാക്ക് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു പോയാൽ ഒരാട്ടെ ഒരാളെ ഹെർട്ട് ചെയ്യുന്നത് നമ്മൾ അനാവശ്യമായി പറഞ്ഞാൽ വേണ്ടല്ലോ ഞാൻ പറഞ്ഞു പക്ഷേ ശൈലജ ടീച്ചറോട് ഞാനിപ്പോൾ ചോദിക്കട്ടെ സ്ത്രീ ആയാൽ എന്താ കുഴപ്പമെന്നല്ലേ ചോദിച്ചത് ഒരു കുഴപ്പമില്ല രണ്ടാമത് മന്ത്രിയാകാൻ പറ്റൂലെന്ന് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ല അത് ഞങ്ങളുടെ പാർട്ടി ചോദിച്ചാൽ മതി ആ മമതാ ബാനർജി ദി കേരള സ്റ്റോറി എന്ന് ചോദിച്ചു ബഹുമാന്യനായ കാതർ മോദി സാഹിബ് ഇതാ ഇവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം അടക്കമുള്ള പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ചെന്നൈയിൽ സ്റ്റാലിൻ നിരോധിച്ചു തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ നിരോധിച്ചു ദ കേരള സ്റ്റോറി മമതാ ബാനർജി കേരള സ്റ്റോറി നിരോധിക്കുക മാത്രമല്ല നിരോധിച്ചിട്ട് പറഞ്ഞ ബാചകം എന്താണെന്നറിയോ ഞാനല്ല ഇത് ചെയ്യേണ്ടിയിരുന്നത് ചണ്ടി ചെയ്യേണ്ടിയിരുന്നത് കേരളം എന്ന പേര് പറഞ്ഞിറക്കിയ ഈ സ്റ്റോറി നിരോധിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിരോധിച്ചോ താങ്ങുന്നോ താങ്ങിക്കൊടുത്തോ സുഖിപ്പിക്കുന്ന സുഖിപ്പിച്ച് നിർത്തിക്കോ ചിലർക്കൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഉറക്കു വരുന്നില്ലെങ്കിൽ ദിക്രും സലാത്തും ചൊല്ലി കൊണ്ടുവന്ന് സ്വീകരിച്ച് ആനയിച്ചോ പക്ഷേ ബി ജെ പിയുടെ കൂട്ടിക്കൊടുപ്പുകാരനായ ഈ മുഖ്യമന്ത്രിയെ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ ആ കള്ളത്തരമൊന്നും ഞങ്ങൾ മറക്കാൻ പോണില്ല ബംഗാൾ നിരോധിച്ചിരിക്കുന്നു കേരള സ്റ്റോറി പിണറായി നിരോധിക്കൂല കേരള മുഖ്യമന്ത്രി നിരോധിക്കൂല നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ് ഞാൻ ചോദിക്കട്ടെ കർണാടക സ്റ്റേറ്റില് അവിടെ ഒരുപക്ഷെ കോൺഗ്രസ് വരുമെന്ന് പറയുന്നു നമ്മൾ വരാൻ വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥനയുടെയും സമയം കഴിഞ്ഞു കാരണം എന്താണ് പ്രാർത്ഥനയുടെ സമയം പണിയെടുത്തിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് അള്ളാഹുവേ വോട്ട് ചെയ്യണമേ ചെയ്യിക്കണമേ ആളുകളുടെ മനസ്സ് മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ട മെനഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്നു ഇന്നത് പെട്ടിയിലാണ് നമ്മൾ ആഗ്രഹിക്കുകയാണ് ആ കർണാടക ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ജയിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ സി പി എമ്മുകാരോട് ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് ബി ജെ പി കാരനെ പടിയിറക്കുകയാണ് അതൊരു ചെറിയ ജയമല്ല ചെറിയ ജയമല്ല ദക്ഷിണേന്ത്യ ബി ജെ പിക്ക് പൂർണ്ണമായി കൈവിട്ടു പോവുകയാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു നിസ്സാരമായ യുദ്ധമായിരിക്കില്ല ഇന്ത്യ വീണ്ടും തിരിച്ചു വരുന്ന ജനാധിപത്യം ജയിക്കുന്ന ഒരു വിജയമായിരിക്കാൻ നമുക്ക് സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് ൻ പോകുന്നത് ചോദ്യം ഇതാണ് ആ റിസൾട്ടിൽ ഈ കങ്കാണിമാരുടെ ഈ കൂട്ടിക്കൊടുപ്പുകാരുടെ റോൾ എന്താണ് കേരളത്തിലെ സി പി എമ്മുകാരുടെ നിങ്ങൾക്ക് എന്തായി എന്നോ റോള് ബി ജെ പിയുമായി മുഖാമുഖം കോൺഗ്രസ് മത്സരിക്കുമ്പോ അവന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ എസ് ഡി പി ഐക്കാരന്റെ സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരായി പോയല്ലോ കേരളത്തിലെ പിണറായി വിജയൻ സി പി എം എന്നതിന് സങ്കടമുണ്ട് എസ് ഡി പിന്നെപ്പോയി അവരെ നമ്മൾ കുറ്റം പറയാനുള്ള സ്കോപ്പ് പോലും ഇല്ല സാധുക്കൾ പക്ഷെ ആ കോലത്തിലായിപ്പോയോ സി പി എം അവിടെ എത്തിപ്പോയോ നിങ്ങൾ നിങ്ങൾക്കൊരു പങ്കാളിത്തമില്ല ഒരു ഉത്തരവാദിത്തമില്ല ഒരു ഉത്തരവാദിത്തം പോലും നിങ്ങൾക്കില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സ്നേഹമുള്ളവരെ ഒരൊറ്റക്കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഞാൻ താനൂരിലെ അപകടം ഇന്നലെ ഒരു ഡോക്ടറുടെ മരണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ ഞങ്ങൾ ഒരു ഗവൺമെന്റ് പറയാൻ ഡോക്ടർ കുറച്ചുകൂടെ ഉഷാറായിരുന്നെങ്കിൽ ഈ കുത്താൻ വരുന്നവനെ തടുക്കാവുന്ന ഒരു പ്രത്യേക വിദ്യ പഠിച്ചിരുന്നെങ്കിൽ ഡോക്ടർക്ക് രക്ഷപ്പെടാമായിരുന്നു ഭയങ്കര ഉപദേശാൻ ഇനി ഈ ടൂറിസം മേഖലയിൽ പോകുന്നവരോട് പറയാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വയം നീന്തി രക്ഷപ്പെടാവുന്നതാണ് ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഒന്നും ഇല്ലെന്നാൻ പിന്നെ എന്തിനാണോ ഒരു ഗവൺമെന്റ് എന്തിനാണോ ഒരു ഗവൺമെന്റ് നീന്തറിയെങ്കിൽ വെള്ളത്തിൽ തോണി മറഞ്ഞാലും ബോട്ട് മറഞ്ഞാലും നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങൾക്ക് എന്താണ് ആരോഗ്യമുണ്ടെങ്കിൽ കൊലയാളി വരുമ്പോ രക്ഷപ്പെടാം അതല്ലേ ടി പി ചന്ദ്രശേഖരന് ആരോഗ്യത്തിന്റെ കുറവ് ഉണ്ടായിട്ടല്ലല്ലോ ഒരുത്തം വന്നാ തിരിച്ചു കുത്തുമെന്ന് അറിയുന്നുണ്ടല്ലേ പത്തിരുപത് പേര് പോയത് അല്ലേ പൊന്നുമോൻ ഷുക്കൂറിനെ നിങ്ങൾ വെട്ടിക്കൊല്ലുമ്പോ ഓടി രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ പത്തിരുപത്തഞ്ചു പേര് ചുറ്റും വളഞ്ഞു നിന്നത് അങ്ങനെയല്ലേ ഷൈബിനെ കൊന്നത് എന്റെ സി പി എമ്മുകാരാ മയക്കുമരുന്ന് കടിച്ചു മനോരോഗം പോകുന്നവനെ രോഗി എന്ന് വിളിക്കും ഒരു മയക്കുമരുന്നു അടിക്കാതെ പച്ചക്ക് മനുഷ്യനെ കൊന്നു തിന്നുന്ന നിങ്ങൾക്ക് കൊല്ലുന്ന നിങ്ങൾക്ക് ഇങ്ങനൊക്കെ പറയാൻ കഴിയുന്നതിൽ അതിശയമൊന്നുമില്ല അതിശയമൊന്നുമില്ല പക്ഷെ ഭരിക്കുന്നവന്റെ ഭാഷ ഇതാവരുത് ഈ രീതി ആവരുത് ഞാൻ ഈ കോട്ടയം പഞ്ചായത്തിലെ സുഹൃത്തുക്കളോട് പറയട്ടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഒരു കാലെടുത്തു വെച്ചിരിക്കുകയാണ് നിങ്ങളിതൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ പ്രവർത്തകരോടും നിങ്ങൾ പറയുകയാണ് ഇതാ ഇവിടെ ഇങ്ങോട്ട് വരാൻ ഇവിടെ കോട്ട ലുപ്പി സാഹിബിന്റെ തറവാട് ഉണ്ടെന്ന് ഇവിടെ എന്നാണ് ആ മനുഷ്യൻ ലോകത്തിന് വേണ്ടി സംസാരിച്ചത് എന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന കോട്ടാലുപ്പി സാഹിബ് ഇവിടെയാണെന്ന് നിങ്ങളിതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു തിരിയപ്പെടുത്തലാണ് അത് നന്ദി പറയാതിരിക്കാനാവില്ല നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയഹന്ന